ഹലോ, ഞാൻ സുനീസ ജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റാനിയ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ, ആഘോഷങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ സന്തോഷവും ഇതൊക്കെ ഉണ്ടായാൽ, ആഘോഷങ്ങളൊക്കെ ഉണ്ടായാലല്ലേ ബ്യൂട്ടി പാർലർ തേടി വരികയുള്ളൂ. ഇത് ബ്യൂട്ടി പാർലറിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാം കല്യാണങ്ങളൊക്കെ യേശുവിൻ്റെ കൃപയാലും മക്കളുടെയൊക്കെ കല്യാണങ്ങൾ നടക്കട്ടെ. കല്യാണം ഒരുങ്ങാനൊക്കെ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പരിപാടികൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്ന് അതിമനോഹരമായ ഒരു വചനം വായിക്കട്ടെ. യെശയ്യാ കേട്ടോ, ഈ ഒരു ബൈബിൾ എടുത്ത് പിടിക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇങ്ങനെ ഭയങ്കര ഇഷ്ടക്കുറവാണ്. ഞാനത് കാരണം പേപ്പറിലെടുത്താൽ എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒരു ജാതിക്കുള്ളതല്ല കേട്ടോ, ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമാണ് ബൈബിൾ. ഇങ്ങനെ എൻ്റെ ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്, ചാച്ചൻ ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും വായിച്ചിട്ടുണ്ടെന്ന്. എനിക്കത് വലിയ അഭിമാനമാണെന്നു. എനിക്ക് പക്ഷെ അതൊന്നും വായിക്കാൻ അറിഞ്ഞുകൊള്ളട്ടോ. ബൈബിൾ തന്നെ ഇതുവരെ വായിച്ചിട്ടില്ല. ബൈബിൾ ഇപ്പോൾ വായിച്ചാൽ എനിക്ക് മനസ്സിലാവും, പണ്ടൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നേ. അത് മർമ്മം മനസ്സിലാകുകയില്ലായിരുന്നു, ഉറക്കം വരുമായിരുന്നു. മടിയ ഇപ്പം എനിക്കിഷ്ടം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ബൈബിളിൻ്റെ അർത്ഥം മനസ്സിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുതിയ പുസ്തകമാണ്. അത് കാരണം പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഇരുന്നാലേ ഇത് മനസ്സിലാവുകയുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് യെശയ്യാല് ഉപവാസത്തിനെ പറ്റിയൊക്കെ കേട്ടോ. നമ്മളെപ്പോഴും നോമ്പ് നോക്കും, ഉപവസിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മറുപടി കിട്ടാണ്ടിരിക്കുമ്പോൾ പിറുവിറുക്കും. അത് എന്തുകൊണ്ടാണെന്ന് ദൈവം പറയുക കേട്ടോ. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചാലേ നമ്മുടെ പ്രാർത്ഥന ഉയർത്തി കീഴ്ക്കോളുന്നു. യെശയ്യ 58 അധ്യായം ഫുള്ളിരുന്ന് ഒരു 5-6 പ്രാവശ്യം വായിക്കണം കേട്ടോ. ഇത് വായിക്കുമ്പോൾ നിങ്ങളോർക്ക് ഞാൻ ഇത് ഈ പറഞ്ഞൊക്കെ ഞാൻ ചെയ്യാറുണ്ടോന്ന്, പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ വചനം പ്രമാണിക്കാൻ. കാരണം ഞാനിതൊന്നും തികഞ്ഞോളല്ല കേട്ടോ. ഞാനിത് വായിച്ചു, എനിക്കത് വായിക്കുമ്പോൾ മാനസാന്തരം ഒക്കെ ഉണ്ടാകണുണ്ട്. പൂർണ്ണതയിലേക്ക് ആത്മീയ വളർച്ചയിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കുക. ആഗ്രഹിച്ചാൽ ഞാൻ നന്നായാലാണ് എനിക്ക് ഗുണമുള്ളൂ. ഇത് വായിച്ചെന്നോർത്ത് എനിക്ക് ഗുണമില്ല, ഞാൻ നന്നാകണം. നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് ഗുണം, കാരണം ഞാൻ നന്നായാൽ എനിക്കാട്ടോ ഗുണം. യെശയ്യാ 58 പറയുക, അവർ ദൈവത്തോട് അടുക്കാൻ കൊതിക്കുന്നു. നീ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനു ഉപവസിക്കണം? നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനു സ്വയം താഴ്ത്തണം? ഇതാ നിങ്ങളുടെ ഉപവാസം നാളിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പെരുമാറുന്നു. അപ്പം ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടി വസിക്കാന്നാണ്. അപ്പം ദൈവത്തിനോട് ആൾക്കാർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഉപവസിച്ചു നോക്കു പോറ്റു വന്നിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒന്നും മറുപടി കിട്ടണം, പിന്നെ എന്തിനു ഞങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ചോദിക്കുകയാണ്, ഉപവാസം നാളിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നു. നിങ്ങളുടെ വേലക്കാരെയെല്ലാം മർദ്ദിക്കുന്നു. ഇതാ കലഹിക്കാനും പോരാടാനും ക്രൂരമഷ്ടികൊണ്ട് ഇടിക്കാനുമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. ഇന്നത്തെ മട്ടിലുള്ള നിങ്ങളുടെ ഉപവാസം നിങ്ങളുടെ സ്വരം ഉന്നതകളിൽ കേൾപ്പിക്കുകയില്ല. ദൈവത്തോടുകൂടി വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാകും. എന്നിട്ട് നമ്മൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരുന്നിട്ട് നമ്മുടെ കാര്യങ്ങളിൽ നോക്ക്, നമ്മുടെ ക്യാരക്ടറിന് വ്യത്യാസം വരുത്തുന്നില്ല. നമ്മളാ ഞാൻ എന്നുള്ള അഹംഭാവത്തിൽ പിന്നെ നടക്കുവാണ്. ഇത്ര ഉപവാസമോ എനിക്ക് വേണ്ടത്? മനുഷ്യന് വിനീതനാകാനുള്ള ഒരു ദിവസം മാത്രമോ ഉപവാസം? ഒരു ദിവസം ഉപവസിച്ച് താഴായ്മയിലും ഇതിലിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാങ്ങണ പോലെ തലകുനിക്കാനും ചാക്കിലും ചാരത്തിലും കിടക്കാനും ഉള്ളതാണോ ഇത്? അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു ഉപവാസം ഭയങ്കരം. ഇതിനെ ഉപവാസം എന്ന് കർത്താവിന് സ്വീകാര്യമായ ദിനമെന്ന് നീ വിളിക്കുമോ? അനീതിയുടെ ബന്ധനങ്ങൾക്ക് അയവ് വരുത്തുക. നമ്മളോട് ദൈവം പറയുക, ഇതൊന്നും അല്ല ഉപവാസം. നമ്മുടെ ഹൃദയത്തിനെ മാറ്റാൻ അനീതിയുടെ ബന്ധനങ്ങൾക്ക് അയവ് വരുത്തുക. നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുക. നമ്മുടെ ഹൃദയം പലതിലേക്കും ബന്ധനങ്ങളിലും, എനിക്കൊക്കെ എപ്പോഴും കടയാണ്, എപ്പോഴും കട ബിസിനസ്, കിടന്നാലും ഇരുന്നാലും ഉറക്കയില്ല. അപ്പോൾ അതൊക്കെ അത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ട് എടുക്കാൻ പറ്റൂല. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടയിലേക്ക് പോരും. അപ്പോൾ പിന്നെ പല പണത്തിൻ്റെ ഇതൊക്കെ നുഖക്കെട്ടുകളാകും, അതൊക്കെ അഴിക്കുക. മർദ്ദിതരെ സ്വതന്ത്രരായി വിടുക. സർവ്വ നുഖങ്ങളും ഉടിക്കുക. ഇതല്ലേ എനിക്ക് പ്രീതികരമായ ഉപവാസം. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിലങ്ങ് ലയിച്ചിരിക്കാനാണ് ദൈവത്തിനിഷ്ടം. നമ്മൾ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, ഞാൻ നോമ്പ് നോക്കും, ഉപവസിക്കും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യം കാണാൻ കൈക്കൂലി കൊടുക്കുന്ന ഉപവാസമാണ് നമ്മൾ. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്നാണ് ദൈവം പറയണേ. വിശക്കുന്നവരുമായി നിന്റെ അപ്പം പങ്കുവയ്ക്കാനും കിടപ്പാടമില്ലാത്ത ദരിദ്രനെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും നഗ്നനെ കണ്ടുമുട്ടുമ്പോൾ അയാളെ ഉടുപ്പിക്കാനും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാനുമല്ലേ ഉപവാസം? കാശുണ്ടാകുമ്പോൾ സ്വന്തക്കാരിൽ നിന്ന് മാറാനും പാവക്കുമൊക്കെ ആഹാരം കൊടുക്കാനും എല്ലാം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഹൃദയമാകാനും ദൈവം പറയണം. നമ്മളോട് ദൈവത്തിൻ്റെ ഉപകരണമായി ദൈവം നമ്മളെ വസിക്കുന്ന വിശുദ്ധ മന്ദിരാക്കാൻ. അപ്പോൾ നിന്റെ വെളിച്ചം പുലരി പോലെ പൊട്ടിവിടരും. ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിൽ പൊട്ടിവിടരും. നിന്റെ മുറു വേഗത്തിൽ സൗഖ്യമാവും. നിന്റെ നീതി നിന്റെ മുമ്പേ നീങ്ങും. കർത്താവിൻ്റെ മഹത്വം നിന്റെ പിന്നണിക്കാവൽക്കാരനായിരിക്കും.
അപ്പോൾ നീ വിളിക്കും, കർത്താവ് ഉത്തരമല്ല, നീ നിലവിളിക്കും, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അവൻ അരുൾ ചെയ്യും. നീ നിന്റെ ഇടയിൽ നിന്ന് നുകവും വിരൽ ചൂണ്ടലും ദുർഭാഷണവും നീക്കിക്കളഞ്ഞാൽ, നീ വിശക്കുന്നവന് ഭക്ഷണവും മർദ്ദിതന് ആശ്വാസവും നൽകിയാൽ, നിന്റെ വെളിച്ചം അന്ധകാരത്തിൽ നിന്ന് ഉയരും, നിന്റെ മങ്ങൽ മദ്യാനം പോലെ ആയിരിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുപ്രദേശങ്ങളിൽ നിനക്ക് ആശ്വാസം ഉയരും, നിന്റെ എല്ലുകൾ ഉറപ്പാകും, നിന്റെ അപ്പോൾ നീ നയിക്കുന്ന ഒരു ഉദ്യാനം പോലെയാവും, ഒരിക്കലും പറ്റാത്ത നീരുറവ് പോലെയാവും. ഇനി അങ്ങോട്ട് അപ്പടി അനുഗ്രഹത്തിൻ്റെ ആട്ടോ 58 അധ്യായം വായിച്ചോണ്ട് ആമയും പറഞ്ഞ് ഏറ്റെടുത്തു. അപ്പൊ ദൈവവചനം പാലിച്ച്, ദൈവവചനത്തിൽ ധ്യാനിച്ച്, ദൈവം പറയണ കേട്ടാലാ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുള്ളൂ. അപ്പൊ ദൈവം പറയണ്ട്, എൻ്റെ മോളെ എനിക്ക് നിന്നെ സഹായിക്കാണ്ടിരിക്കാൻ എൻ്റെ കൈ കുഴിയുന്നില്ല, പക്ഷെ നിന്നെ എന്നെ അടുപ്പിക്കാതിരിക്കാൻ നിന്റെ പാവ എന്നെ നിന്ന് ഞാൻ മറക്കുവാന്ന്. അപ്പോൾ നമ്മൾ വചനം വായിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒന്നും കാര്യമില്ല, വചനം പ്രമാണിക്കുന്നവരാണ്. എൻ്റെ വലിയ കൊതിയാട്ടോ, ഇതൊന്നും എനിക്കിങ്ങനെ ഇതിലൊന്നും യോഗ്യത ഉള്ളവളല്ല ഞാൻ, യേശുവിൻ്റെ വചനം ഒന്നും പ്രമാണിച്ച് നടക്കുന്നവളൊന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയ കൊതിയാണ് പരിശുദ്ധാത്മാവ് അത് സഹായിച്ചു തരട്ടെ. അപ്പോൾ ഇനി ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് എന്നാ വെച്ചാൽ മുടീനെ പറ്റി, അപ്പടി നാനോപ്ലാസ്റ്റിയും കരാട്ടിനും, അല്ല കരാട്ടിൻ എന്ന് പറഞ്ഞാണ് നാനോപ്ലാസ്റ്റിയ. അപ്പം നാനോപ്ലാസ്റ്റിയ കരാട്ടിൻ നിങ്ങൾ പലയിടത്തും ചെയ്തിട്ട് വന്നിട്ട് പല കംപ്ലൈൻറ്റുമായിട്ട് ആൾക്കാരുണ്ട്, എല്ലാ കരാട്ടിനും ഏത് കരാട്ടിൻ എന്ന് ചോദിക്കുക. അപ്പോൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നമ്മളെപ്പോഴും അപ്ഡേറ്റ് അപ്ഡേറ്റ് കരാട്ടിൻ ഏറ്റവും കൂടിയതേ നമ്മൾ മേടിക്കാവുള്ളൂ. എപ്പോഴും പറയാറുണ്ട് കരാട്ടിൻ കുറഞ്ഞ കഴിഞ്ഞാൽ തലയ്ക്ക് കംപ്ലയിൻ്റാണ്, അത് കാരണം എനിക്ക് പേടിയായിട്ട് ഞാൻ കരാട്ടിന് എപ്പോഴും കൂടിയതാണ് മേടിക്കാറുള്ളൂ. പിന്നെ ഇതുവരെ കരാട്ടിൽ ലോറിയിലും ഷോസ്കോഫും ഇറക്കിയിട്ട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വലിയ ടെക്നീഷ്യന്മാരൊക്കെ പറയും. അത് കാരണം ഞാൻ കരാട്ടിന് ഏറ്റവും അപ്ഡേറ്റും ഏറ്റവും നല്ല കമ്പനിയുടെയും കൂടിയതും മേടിക്കാറ്. അപ്പം അതൊക്കെ എപ്പോഴും നമ്മൾ ചോദിക്കണം. പിന്നെ ഹെയർ ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മുടി ഒരു നാച്ചുറൽ ലുക്കിൽ ആകാൻ, ഇങ്ങനെ വട്ടി പോലെ തിളങ്ങണ രീതിയിൽ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ തലേന്ന് കെളുത്തു വരുന്നത് മറ്റുള്ള ഡിഫറൻസ് വരും. നമ്മൾ സ്മൂത്തനിങ് ടെക്നിക്കലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണതാണ് ഹെയർ ലൈസ്, ഇച്ചിരിയോടെ ഉള്ളു തോന്നുന്ന രീതിയിൽ. അപ്പം ഇത് രണ്ടുമാണ്. പിന്നെ പെർമനൻ്റ് എംബ്രോയിഡറി എല്ലാവർക്കും കിട്ടില്ല കേട്ടോ, ചിലർക്ക് ആ കേള് നന്നായിട്ട് അടിയിലുള്ളവർക്ക് നല്ല എപ്പോഴും ലെയർക്ക് വെട്ടി മുടിയൊക്കെ അറ്റം വെട്ടുന്നവർക്കേ കേൾ ഇത് കിട്ടുകയുള്ളൂ അധികം. അപ്പം മിക്കവർക്കും അങ്ങനെയുള്ളവർക്ക് കേള് വേണ്ട. അപ്പം പെർമനൻ്റ് അങ്ങനെയുള്ളവർക്ക് പെർമനൻ്റ് എംബ്രോയിഡറി എല്ലാം നമ്മൾ ചെയ്തു തരും. ഇപ്പം മുടിയുടെ എന്ത് കാര്യത്തിനും ഇങ്ങനെ ഒരു നമുക്ക് എനിക്ക് മുടി കാണുമ്പോൾ അറിയാം എന്ത് ഇതിനെ തീറ്റ കൊടുക്കണം, എന്ത് ചെയ്താലിത്, അതിനുവെച്ചാൽ നിത്യത്തൊഴിലാഭ്യാസി ആനയം എടുക്കും എന്ന് പറഞ്ഞാൽ മുടിയെ പിടിക്കുമ്പോൾ മുടി സംസാരിക്കും. അപ്പോൾ ഓരോ കാര്യവും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഹെയറിന് ധൈര്യസമേതം പോലെ നമുക്ക് അത് ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ മുക്കാലും ശരിയായി, മുടി ഇങ്ങനെ ആയി ഇങ്ങനെ ആയി നമുക്ക് ഹെയറങ്ങ് ആയാൽ നമ്മൾക്ക് കണ്ണാടി നോക്കുമ്പോൾ എന്തിനാ ഇതൊക്കെ ചെയ്യണേ, ആരെ കാണിക്കാൻ, ചിലരുടെയും ഈ വയസ്സാങ്കാലത്താണോ എന്തിനാ ഏത് വയസ്സിന്, നമ്മളാ നിന്റെ അധ്വാന ഫലം നീ ഭക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപയുള്ളവർക്കേ അത് ഭക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ കോൺഫിഡൻസ് വന്നണ്ടേ, നമുക്ക് നല്ല ഡ്രസ്സ് ധരിക്കുന്നതിന് ആര് നമ്മളെ നോക്കാനോ, നമുക്ക് കാണുമ്പോൾ സന്തോഷിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ ഉള്ളൂ, ദൈവവും നമ്മളും ഉള്ളൂ. പിന്നെ നമ്മുടെ അപ്പനും അമ്മയും ഒരു കാലം കുറേ കാലം സ്നേഹിക്കും, പിന്നെ ഒരു പരിധി വരുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ കാര്യം പോലും നോക്കാൻ പറ്റാത്തപ്പോൾ നമ്മളെ സ്നേഹിച്ച് കൊണ്ട് നടക്കാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും നമ്മളെ കുറേയൊക്കെ സ്നേഹിച്ച് നമ്മുടെ ആരോഗ്യം നോക്കണം. നമ്മുടെ ആരോഗ്യമാണ് കുടുംബത്തിൻ്റെ മക്കളുടെ അസറ്റ്, എല്ലാവരുടെ അസറ്റ്. അപ്പം സ്കിൻ ദൈവം തന്ന വിലയേറിയ സാധനം, സ്കിന്നും മുടിയും ഇതുമൊക്കെ നോക്കണം. ഫേഷ്യൽ മാസത്തിൽ ഒരു ഫേഷ്യലെങ്കിലും ചെയ്യണം. അപ്പോൾ ഈ കരിമങ്ങല്ലി അങ്ങനത്തെ സാധനം ഒന്നും വരില്ല കേട്ടോ, ഈ ബ്ലാക്ക് സാധനം വന്നു കഴിഞ്ഞിട്ട് അത് മാറ്റാൻ പറ്റില്ല. മാസത്തിൽ ഒരു ഫേഷ്യൽ ചെയ്ത് മുഖമൊക്കെ നല്ല ഇടയ്ക്കൊക്കെ ഒരു പേള് ചെയ്യണം, ഇടയ്ക്കൊക്കെ ഉണറി ഫേഷ്യലുകൾ മാറി ഫേഷ്യലുകൾ ചെയ്യുക. പെഡിക്യൂറൊക്കെ കാല് കുഴുന്നകം, എൻ്റെ കാലിൽ എപ്പോഴും കുഴുന്നകം ആയിരുന്നു, അടുപ്പിച്ച് പെഡിക്യൂറൊക്കെ ചെയ്തേ പിന്നെ കാല് വൃത്തിയായി, കാല് വൃത്തി മനുഷ്യനെ കണ്ടാൽ എനിക്ക് വൃത്തിയും മനയില്ല, കാലിങ്ങനെ അവർ ചെയ്തിട്ടോ വൃത്തിയും മനയായ കാല് നോക്കിയാൽ സൗന്ദര്യം അറിയാമെന്നല്ലേ പറഞ്ഞത്, മനുഷ്യൻ്റെ സൗന്ദര്യം കാലയിലാന്നൊക്കെ, എൻ്റെ ദൈവമേ അതൊക്കെ ഞാൻ നാളെന്ന് പറഞ്ഞ പോലെ അറിഞ്ഞ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പെഡിക്യൂറും മനിക്യൂറും ഫേഷ്യലുകൾ, പിന്നെ കല്യാണത്തിന് ഒരുങ്ങാൻ വരുമ്പോൾ ഒരുങ്ങാൻ വാ, എനിക്ക് നാച്ചുറലായിട്ട് ഒരുക്കി, ഒത്തിരി പുട്ടിയിട്ടല്ല, ഏറ്റവും ഇങ്ങനെ മേക്കപ്പ്, ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ മേക്കപ്പ് ചെയ്തത് അറിയരുത്, നമ്മുടെ സൗന്ദര്യമാണ് ഓർക്കണം. അതുപോലെ നാച്ചുറലായിട്ട് നല്ല സൂപ്പർ പ്രൊഡക്റ്റ് മാക്കൊക്കെ ഇട്ട് നല്ല സൂപ്പർ, പിന്നെ ഹെയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം നമ്മുടെ അടുത്ത് അപ്ഡേറ്റ് സാധനങ്ങളുണ്ട്. അപ്പോൾ ബ്യൂട്ടി പാർലർ എല്ലാ കാര്യത്തിനും നിങ്ങൾ രേവതിയെ സമീപിക്കുക. അപ്പോൾ ശരി, എന്നാൽ ഇനി വീഡിയോ നോക്കാം. ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്, എൻ്റെ ഫ്രണ്ടാട്ടോ, വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വരായിട്ട് പിടിച്ചേക്കണ, പേരൊന്നും പറയണ്ട. അപ്പം പിന്നെ അറിയില്ലോ, പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുവാ, വണ്ടമ്മ തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ,
ഇങ്ങനെ കിടക്കുവായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ, മുഖം കാണിക്കണല്ലോ. അതിനിപ്പോ പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു, മുഖം കാണിക്കാൻ ഇപ്പോഴും സുന്ദരി പോയ മോളെ ഒക്കെ കെട്ടിച്ച് കൊച്ചു ഒക്കെ ഉണ്ട്. പക്ഷെ കണ്ടാ ഇനി മുടിയുടെ ചെയ്തിട്ടുണ്ട്, ഇതിനെ വല്ല ഒരു കല്യാണം ആലോചിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോ പൊട്ടൂലേ, അപ്പൊ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോ നമുക്കടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം. അത്ര മാത്രം അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ കൂടമുടിയൊക്കെ വരുമ്പോ നമ്മുടെ സ്റ്റൈൽ മാറും. ഇനി സ്റ്റൈൽ മനത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോലെ നമ്മള് സ്റ്റൈൽ ചിൽ ചില്ലാകണേ. അപ്പം അങ്ങനെയാകാം. ശരി എന്നാ, യേശുവിന്റെ കൃപയിൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് ആശാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ എടുത്തു പറയാ, എന്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ടെങ്കിൽ പഴയ ചുളു വേണം. ഞാൻ പറഞ്ഞു കരാട്ടിൻ കഴുകി കഴുകി പൊക്കോളൂലോ, അടിയൊക്കെ വടി പോലെ കിടക്കരുത്. യേശുവിന്റെ കൃപയാല് അടിയിലൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പോകുക ഇപ്പൊ പറയാ, അയ്യോ എന്റെ ഒത്തിരി നിവരരുത് കേട്ടോ. ആ അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാ വന്നേക്കണം. അതെ പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണോ. അല്ലേ ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാഷാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴുകി കഴുകി കഴിയിപ്പോ വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല, ഇതൊരു കവറിങ്ങാ. ഓരോ വാഷിനും ഇങ്ങനെ കഴുകി പോവും, പക്ഷെ കളർ ചെയ്യണം മുടിക്ക്. ഫ്രസി കെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റ് ആയി, ഭയങ്കര സോഫ്റ്റ് ആയി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടക്കും അവള് മുടിക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട്, ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പൊ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഫൈബറിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കിയേ, യേശുവിന്റെ കൃപയാ പരസ്യത്തിനെ വല്ലണ മുടിയായില്ലേ നോക്കിയത്. വേണ്ട സൂപ്പർ ആയില്ലേ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞാൽ അറിഞ്ഞേ ആദ്യമായിട്ടാ ചെയ്യട്ടെ. ആ ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ, പക്ഷേ ചുളു എന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ, എന്റെ മുടി ചുരുട്ടി കാണാൻ പറഞ്ഞിട്ട് പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറെ കഴിയുമ്പോ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പൊ അതാ മേക്കേലാട്ടെ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, രാശാത്തി എപ്പോഴും സ്ട്രേറ്റും ചെയ്ത് നടക്കുക കേട്ടോ. അമ്മ നൂലി കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോ വന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുരുട്ടി തന്നെ പറഞ്ഞു പോലെ ആശാത്തി എനിക്ക് ചുരുണമെന്ന് വെറുതെ പറഞ്ഞ ആളാണേ. അപ്പൊ ശരി എന്നാ, ഈ മക്കളുടെ ഹെയർ ലൈസിങ്ങിന് വന്നതാണേ, ഹെയർ മേക്ക് ഓവറിന് വന്നതാ. പെട്ടെന്ന് കഴിഞ്ഞ വർഷം കരാട്ടിൻ ചെയ്ത ഉള്ളത്തിരി കുറവാന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങുന്ന ഹെയർ ലൈസിങ് ചെയ്തു നമ്മളല്ലോ കരാട്ടിൻ ചെയ്തേ. എന്നാ കരാട്ടിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കരാട്ടിന് ഏറ്റവും അപ്ഡേറ്റ് നാനോപ്ലാസ്റ്റി റിസൾട്ടുള്ള സാധനം ചെയ്യണം. അപ്പൊ നമ്മൾ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലോ ക്ലാസ് ഉണ്ട്, നിസ്സാര നിലയുടെ കരാട്ടിൻ മേടിക്കാൻ കിട്ടും, അതൊന്നും തലക്കൂടെ കൊള്ളൂല. അപ്പൊ ഇതിന്റെ മുടിയുടെ ഇവിടെയൊക്കെ ഗ്യാപ്പ്. ആ ഈ തോണ ഞാനൊന്ന് ഹെയർ ലൈസിങ് ചെയ്ത് അടുത്ത തോണ കരാട്ടിൻ ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഉള്ളൊക്കെ ആക്കി ഒന്ന് ആക്കിയിട്ട് അപ്പൊ യേശുവിന്റെ കൃപയാല് ഇപ്പൊ ഈ മുടി കണ്ടോ, ഇത് ക്ലോസപ്പ് എന്ന് കാണിച്ചു. അപ്പടിയും ഇങ്ങനെ എല്ലാരും പറയും എന്റെ മുടിനെ ഇപ്പൊ കുറ്റം പറയാൻ പോവാണ് പൊട്ടിപ്പൊളിഞ്ഞ എന്റെ ഡയലോഗ്. എല്ലാരും പറയും ഇത് നമ്മളിത് ചെയ്യണ എപ്പോഴാ, പല്ല് പൊട്ടുമ്പോ അല്ലെ ക്യാപ്പിടണേ. അതുപോലെ മുടിക്ക് നല്ല തിളങ്ങി നല്ല ഭംഗിയിലിരിക്കുന്ന മുടി ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്യാണ്ട് ഒത്തിരി പേര് വിട്ടിട്ടുണ്ട്. ആ മുടി എന്തിനാ ചെയ്യണേ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ മുടിക്ക് കംപ്ലൈന്റ് ആയി മുടിക്ക് ക്ലാമർ പോകുമ്പോ നമ്മൾ അതിനെ ശരിയാക്കി എടുക്കുക. ഫേഷ്യൽ ചെയ്യണെന്തിനാ, മുഖം ചീത്തിയാകുമ്പോ അല്ലാണ്ട് ചുമ്മാ നല്ല തിളങ്ങിയിരിക്കണ മുഖത്തായിട്ട് കൊണ്ട് ഫേഷ്യൽ ചെയ്യണെന്തിനാ. അപ്പോൾ എല്ലാം നമ്മൾ നന്നാക്കാൻ വേണ്ടി ചെയ്യണേ. അപ്പൊ ഈ മുടി യേശുവിന്റെ കൃപയാല് ദൈവം തന്നെ നന്നപ്പോ നന്നായിരിക്കും. നമ്മുടെ കുഴപ്പം കൊണ്ട് ഇങ്ങനെയൊക്കെ ആകണേ. അപ്പോൾ യേശുവിന്റെ കൃപയാല് അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഇവിടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നമ്മൾ ഹെയർ ലൈസിങ് ചെയ്തത്. ഈ കൊച്ചിനെ ഉള്ളുകുറവായത് കാരണം ഹെയർ ലൈസിങ് ചെയ്തത്. ആ മുടി കണ്ടോ ആശാത്തി ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞു മുടിയെ പിടിച്ചിട്ട് ഞാനൊന്നും ഹാപ്പിയല്ല, എന്തൊക്കെ കളർ ചെയ്തേക്കണം വൈറ്റ് കയറുന്നത് എനിക്കറിയാൻ പാടില്ല. മുടിയൊക്കെ പരിപുരൂന്ന് മുടിയൊക്കെ ഫ്രസ്സിയായിട്ട് ഇപ്പം പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അപ്പൊ ഇതിൽ വലിയ സന്തോഷിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു നമുക്ക് മുടിയെ പിടിക്കുമ്പോൾ അറിയാം. അപ്പൊ എനിക്ക് ഞാൻ ഒക്കെ മുടിയുടെ PhD എടുത്താലോന്ന്. ശരിക്കും മുടിനെ പറ്റി ഒരേ മുടിയെ പിടിക്കുമ്പോൾ അറിയാം. ഇനി ഇപ്പം അടുത്ത ഓണം വരുമ്പോൾ പിടിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോണ പോലെ യേശുവിൻ്റെ കൃപയാർ പറയണതെല്ലാം കേട്ട് ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ. പണ്ട് ഇതിൽ ഒത്തിരി മുടി ഉണ്ടായിരുന്ന പറഞ്ഞേ, ഫ്രണ്ടൊക്കെ എന്തോ കാണിച്ച് അലർജി വന്നു ഒത്തിരി പോയതെന്നാണ്. ഫ്രണ്ടൊക്കെ ഇപ്പോൾ നല്ല ബുങ്ങ് പൊങ്ങിട്ട് മുഖം കാണിക്കില്ല, എന്നെ പണ്ട് കാര്യമല്ലോ സുന്ദരി കോലയാണ് മുഖം കാണിച്ചപ്പോൾ എന്നായിരുന്നു കുഴപ്പം, എന്നിട്ട് മുഖം കാണിക്കില്ല.
അപ്പൊ ആശാത്തി ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഫ്രണ്ട് ഇച്ചിരി ഫ്രസ്സി ആയ ഇങ്ങനെ എപ്പോഴും കളർ ചെയ്യണത്, അപ്പൊ ഫ്രിസ്നെസ് ഉണ്ട്, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കരാട്ടിൻ ഫ്രണ്ട് ചെയ്യാം. വേണ്ട വേണ്ട, ഇതിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാന്നാ പറഞ്ഞത്. അപ്പൊ ദേ മുടി സൂപ്പർ ആയി, യേശുവിന്റെ കൃപയാലാണ്, അടിപൊളി സർവശക്തന്റെ കൃപയാല്. അപ്പൊ ഇഷ്ടപ്പെട്ടോ? അപ്പ ഇഷ്ടായി, ഒത്തിരി ഇഷ്ടായെന്ന് കേട്ടോ പറഞ്ഞേ. അപ്പോ ഇനി അടുത്ത വർഷം വരുമ്പോ നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണൂല. അതാണ് രണ്ടുകൂടി ഇട്ടാലാണ് ആൾക്കാർ ഞെട്ടിപ്പോയനെ, പനങ്കല ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയില്ല യേശുവിന്റെ കൃപയാല്. അത് ആ പ്രത്യാശയിലും വിശ്വാസത്തിലിരുന്ന് അങ്ങനെ തന്നെ വരും. വിറ്റാമിൻ ഗുളി കഴിക്കണം, ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം, അപ്പോൾ അങ്ങനെ തന്നെ വരും. അപ്പോൾ ശരിയത്, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഇന്നെല്ലാവരും ചുരുണ്ട മുടിക്കാരുടെ ഒരു പ്രളയം. ഇത് കരാട്ടിൻ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കണേ, കാരണം ഒത്തിരി കളർ ചെയ്യുന്ന മുടിയാ. അപ്പം നമുക്ക് കരാട്ടിൻ ചെയ്തിൽ ഫ്രിസി ആവുക, കളർ ചെയ്യാത്തതിൽ അത്ര പ്രോബ്ലം ഇല്ല. വെർജിൻ ഹെയറിൽ ആദ്യമൊക്കെ ഹെയർ ലാസിങ് ചെയ്യാൻ പറ്റും, ഇതിൽ ഹെയർ ലാസിങ് പറ്റില്ല, ഭയങ്കരമായിട്ട് കളർ ചെയ്യണ മുടിയാ. അപ്പം നമ്മൾ ഈ ശരിക്കും കളർ ചെയ്യുമ്പോൾ മുടിക്ക് കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാനുള്ള ടെക്നിക്കൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കും ജീവിക്കേണ്ട എല്ലാ ടെക്നിക്കുകളും വിളിച്ചു തോന്നരുത്. അപ്പോൾ ഇത് നമ്മൾ കരാട്ടിൻ ചെയ്ത് യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വേണട്ടോ. നിങ്ങൾ ആരും ഇത് ചെയ്യാൻ വരുമ്പോഴും 2 മണിക്ക് മുമ്പ് വിളിച്ചിട്ട് വന്നില്ലേലും കുഴപ്പമില്ല, 2 മണിക്ക് മുമ്പെങ്കിലും നമ്മുടെ കടയിലെത്തണം കേട്ടോ. അപ്പം ഈ അദ്ദേഹം 4 മണിക്ക് 7 ദിവസം പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ് കേട്ടോ. ഒത്തിരി അകലക്കാരാണ്, അവർക്കും കഷ്ടപ്പാടായി, എനിക്കും സങ്കടമായി, അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായതാണ്. അപ്പം ശരി എന്നാൽ, നല്ല യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ നല്ല കാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതിമനോഹരമായിട്ട് കരാട്ടിനാട്ടം ചെയ്തേക്കണേ, അതിമനോഹരമായിട്ട് എന്തൊക്കെ കളർ ചെയ്തേക്കണെയാണോ ആ മുടിയങ്ങ് ഫ്രസ്സിയായിട്ട്. ഓ എനിക്കറിയാൻ പാടാം, ചെയ്യാൻ പാടാറുണ്ട് പിടിക്കാൻ. ഇതിപ്പോൾ ഇതേ സോഫ്റ്റ് അടിഞ്ഞ് നമ്മൾ കൈ എടുക്കൂല, അതേ കേട്ടോ ഇത് ഭംഗിയായിട്ട് കിട്ടി. സൂപ്പറായിട്ട് യേശുവിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഈ മുടി ഇത്രയും മനോഹരമായിട്ട് കിട്ടുമെന്ന് ഞാൻ ഓർത്തേയില്ല. അത് ആ കളർ ചെയ്യണതിൻ്റെ കാണുന്ന കളറെല്ലാം കൂടെ, നമ്മൾ ലോറിയലിൻ്റെ ഒക്കെ ബ്രാൻഡഡ് കളറുകൾ യൂസ് ചെയ്യട്ടോ, നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ സ്പാ യൂസ് ചെയ്യണം, എണ്ണ യൂസ് ചെയ്യാത്തവർ ഇങ്ങനെ തലയൊക്കെ ഇടയ്ക്ക് സ്പാ ഒക്കെ ചെയ്യണം. നമ്മളങ്ങനെ നറിഷിങ് ക്രീമൊക്കെ, പിന്നെ ഉള്ളിൽ നറിഷിങ് ആണോ, ഉള്ളിൽ മൾട്ടി വിറ്റാമിൻ ഒക്കെ ചെലവിട്ടോ, എന്നാലേ മുടിയെല്ലാം നന്നാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കേട്ടാൽ അടുത്ത ഓണം ചെയ്യാൻ വരുമ്പോഴത്തേനും ഇതൊക്കെ പനിയാവും. ഞാൻ പറയുന്നത് ഇവിടെ ഒന്നും ഒട്ടും ഉള്ളില്ല, പകുതി ഇവിടെ നിന്ന് അപ്പുറം പൊട്ടിക്കിടണ മുടിയാണ്. ഇതൊക്കെ വെട്ടി 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 ഇങ്ങനെ ആക്കിയാൽ മതി. ഇപ്പം ഇത് വെട്ടിക്കില്ലാത്ത ഇപ്പം കൊതിയ ഇങ്ങനെ നിവർന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണേ. അപ്പം അതിൻ്റെ കൊതിയ ഒരു തുള്ളി വെട്ടിക്കില്ല, ഞാൻ ഇപ്പം നിർബന്ധം ഇത്രയും വെട്ടിക്കളഞ്ഞു, അപ്പോഴാണ് ഇത്രയും വൃത്തിയായത്. അപ്പോൾ ഇനി ആ കൊതി ഒന്ന് മാറി കഴിഞ്ഞിട്ട് കുറച്ച് വെട്ടിയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ വിഷുവിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെ മുടിയുള്ള ആരും വിഷമിക്കണ്ട, ദൈവകൃപയാണ്, നമുക്ക് പരിഹാരം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ മുടി ചെയ്ത് ശരിയാക്കാൻ പോലെ ഒരു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾ പിന്നെയും ചെയ്യുന്നതുകൊണ്ടാണ്. അത് നമുക്ക് കോൺഫിഡൻസ് കൂട്ടും, നമ്മുടെ ഗ്ലാമർ കൂട്ടും. നമ്മള് നിന്റെ അധ്വാനഫലം നീ ഭക്ഷിക്കുന്നവരണ്ടേ പറഞ്ഞേക്കണ ബൈബിളില്. നമ്മളൊന്ന് ഭക്ഷിക്കേണ്ട, ഈ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നമ്മുടെ കരുത്ത് നോക്കണം. നമുക്ക് ഈ മുടി ചെയ്തിട്ടാണ് കരുത്ത് നോക്കണം. കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സന്തോഷം വലിയ കരുത്തിന്റെ പ്രധാന കേട്ടോ. അപ്പോൾ എല്ലാം വേണം, നല്ല ഡ്രസ്സ് വേണം, കരുത്ത് വേണം, ഫുഡ് വേണം, നമ്മുടെ മനസ്സ് സന്തോഷിക്കാൻ ടൂറ് പോകണം, എല്ലാം വേണം. നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കണേ. അപ്പോ ഇഷ്ടപ്പെട്ടോ? ആ ശരിക്കും നന്നായി ഇഷ്ടപ്പെട്ടോ? നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയിച്ചതാണ്. ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പൊ ശരി എന്നാ, ഇങ്ങനെ മുടിയുള്ളവരൊക്കെ ഇനി പോരെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ. ഈ മോള് പറയുക, പണ്ട് ഇതിന് മുടി ഉണ്ടായിരുന്നിട്ട് അമ്മ ഉള്ളിന്ന് വെട്ടിക്കളയണ കാരണം 4 പിള്ളേരുണ്ട്. 4 പിള്ളേരുണ്ടെന്നോർത്ത് മുടി പോകണമെന്നില്ല. ഈ എല്ലാവരും വിറ്റാമിൻ ഗുളിക പ്രഗ്നൻസി കഴിക്കും. കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കൊച്ചിനെ പാൽ കുടിക്കുമ്പോഴൊക്കെ കൊച്ചു അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് ഈ വിറ്റാമിൻ ഗുളിക 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 എന്ന് ചിന്തിച്ചിട്ട് അതൊരു ഫുഡായിട്ട് ഓർത്തേച്ചാൽ മതി. അപ്പം നമ്മളത് ഫോളോ അപ്പ് ചെയ്തില്ലേ നമുക്ക് ഭയങ്കര പ്രശ്നം. കാരണം പണ്ടൊക്കെ നല്ല ഫുഡുകളാണ്, നല്ല ഫുഡുണ്ടായിരുന്നിട്ട് നമ്മുടെ വല്യാമ്മമാരുടെയൊക്കെ ഈ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചിരേ മുടി ഉണ്ട കിട്ടിക്കൊണ്ട് നടക്കണോ. അവർക്കും ഡിവിഷൻസുകളുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നില്ലേ, അപ്പം നമ്മളതൊക്കെ യൂസ് ചെയ്യണം. നമുക്ക് കണ്ടുപിടിച്ചേക്കണം, നമുക്ക് യൂസ് ചെയ്ത് നന്നായിട്ട് നമ്മൾ യൗവനം കഴുകനെ പോലെ പുതുക്കി വരാൻ പാകത്തിനാണ് യേശുമ്പരാൻ ഓരോരുത്തർക്കും ബുദ്ധി കൊടുത്തേക്കണത്. വിറ്റാമിൻ ഗുളി കണ്ടുപിടിക്കാനും അതും ഇതും ഒക്കെ ലാബുകളും ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്കത് യൂസ് ചെയ്യാണ്ട് നമുക്ക് ദൈവമേ എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി തന്നെ എന്ന് പറഞ്ഞാൽ കസാര കയറി ഇത് പറയാച്ചോണ്ട് നമ്മൾ നീ എഴുന്നേക്കുക,
എഴുന്നേറ്റ് പ്രകാശിക്കുക, എൻ്റെ പ്രകാശം നിന്നിലേക്ക് നിൽക്കുക. നമുക്ക് ബുദ്ധി ഞാനുമായിട്ട് എഴുന്നേറ്റ് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങണം. അപ്പോൾ യേശുവിൻ്റെ കൃപയാല് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇത് പറയുക, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയും മുടിയുള്ള ഒത്തിരി പേര് ഞാൻ വീഡിയോ പിടിക്കട്ടെ, എല്ലാവർക്കും വീഡിയോ പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടാലോ. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഒത്തിരി മനസ്സിന് ഭയങ്കര വിഷമമുള്ളവരുണ്ട്. ഇങ്ങനെ ചിലർ പറയും ഇങ്ങനെ നിന്നെ ഞാൻ ഈ മുടി കണ്ടിട്ട് അടി കെട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര കെട്ടിയമാരെ അങ്ങനെയൊന്നും പറയുന്നുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇങ്ങനെ മനസ്സിന് സങ്കടം വരും. അത് ഞാൻ അറിഞ്ഞത് ഒരു കൊച്ചു പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ കാര്യം ചുമ്മാ തമാശന് പറയണായിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ അതൊത്തൊന്നും പറഞ്ഞിരിക്കില്ല, പക്ഷെ അവരുടെ മനസ്സിനത് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരായി മുടിയുള്ള കൊച്ചെന്ന് അറിയുമാറ് ഞാൻ പറഞ്ഞു. പഴയപോലെ തന്നെ തിക്കായിട്ട്, പണ്ട് അമ്മ മുറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു അതുപോലെ തിക്കായിട്ട് ഇങ്ങനെ തലേന്ന് കെളുത്തു വന്നത് വരും. പറയണ പോലെ വിറ്റാമിൻ ഗുളിക ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. അടി മുടി അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. മേക്കോവർ കഴിഞ്ഞ സന്തോഷത്തിലുള്ള കെട്ടിപ്പിടുത്താട്ടോ. ഇപ്പൊ കൊച്ചു മോള് പറയുന്നേ ഇനി വന്നിച്ചേ മോളോട് നിൽക്കട്ടെ, അവൾ പറയല്ലേ അമ്മ മുഖം കാണിച്ച എന്നാ കുഴപ്പം, ഇങ്ങനെ വേണം പിള്ളേര് മുഖം കാണിക്കപ്പേന്ന്. അപ്പൊ അമ്മ ഭയങ്കര സന്തോഷവതിയാട്ടോ. ഞാൻ ഉറപ്പാ കെയറിന്റെ നമുക്ക് ദൈവം തന്നെ എന്തേലും പോയാൽ അതിനൊക്കെ പരിഹാരമുണ്ട്. അപ്പൊ പരിഹാരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് തന്നെ എല്ലാത്തിനും എല്ലാം ദൈവം കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധി തന്നിട്ടല്ലേ. ഇതിപ്പോ ഇതൊക്കെ കണ്ടുപിടിച്ച ആള് അയാളാണ് ഇത് യൂസ് ചെയ്യുന്നത്, നമ്മളല്ലേ അതിന്റെ സന്തോഷത്തിൽ നമ്മൾ അതെല്ലാം എത്തപ്പെടാണ്. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവർക്കും ബുദ്ധി ഉണ്ടാകാനൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞേ. നീ കേട്ടോ എന്ത് നീ ആളങ്ങും മാറിയില്ല, ഇതേ കണ്ടോ ഇനി കണ്ടോ ഇതേ നോക്കിയേ. ഇനി ഞാൻ പറയല്ലേ ഈ അടിക്കാൻ വരുമ്പോ ഞങ്ങക്ക് മുടി തിക്കായെങ്കിൽ മാത്രം വെയിലല്ലോ ഇല്ലയോ എന്തേലുമൊക്കെ മേടിച്ചോണ്ട് വരണം. അപ്പൊ ആശാത്ത് പറയുന്നത് ഇപ്പൊ വേണമെങ്കിലും ഞാൻ പറഞ്ഞു അത് വേണ്ട റിസൾട്ട് തന്നിട്ട് പോയി. ഇപ്പൊ ഭയങ്കര സന്തോഷമതിയാ, ഇപ്പൊ അതേ മുടിയില്ലെന്ന് പറയില്ല, ഇപ്പൊ ഈ ഫാഷനി വെട്ടിയിട്ട പോലെ പറയുള്ളൂ. അപ്പൊ യേശുവിന്റെ കൃപയാല് കണ്ടോ. അപ്പൊ നമുക്കിനി പെട്ടെന്ന് മുടി വളരും, കാരണം നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷം പെട്ടെന്ന് നിൽക്കും. നമ്മുടെ മനസ്സ് വിഷമിച്ചിരുന്ന മുടി നിന്നാ എന്റെ മുടി ഒരു പ്രാവശ്യം ലെയർ വെട്ടാൻ എറണാകുളത്ത് പോയപ്പോ അവർ പകുതി വെച്ചങ്ങ് വെട്ടിയിട്ടിട്ട് അങ്ങ് വെട്ടിയത് ഇവിടെ വരെ കയറിപ്പോയനെ. എനിക്കൊന്നും ഈ കുണ്ടി വരെ ഇങ്ങനെ അത്രയും മുടി മനംകല പോലെ കിടന്നിട്ടേ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും എന്നെ കണ്ട. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം, ഇന്നും രാവിലെ എഴുന്നേറ്റം വഴിയെ നോക്കുമ്പോ മുടി ഉരുണ്ട് കയറുവാട്ടോ, നിവർന്നു കിടന്ന മുടി. അപ്പൊ എല്ലാരും ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തപ്പോ ഭയങ്കര രസം വന്നു. അപ്പൊ പിന്നെ എന്റെ മുടി പെട്ടെന്ന് ശരിയായി. പക്ഷെ ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ എന്നും രാവിലെ കട്ടില് എഴുന്നേറ്റ് നോക്കും, മുടി നീളില്ല. മനസ്സിന്റെ സങ്കടം, നമുക്ക് എപ്പോഴും മനസ്സ് സന്തോഷമായി സൗന്ദര്യവും വയ്ക്കും, എല്ലാം ഗ്ലാമറാവും. അപ്പൊ മനസ്സിന്റെ സന്തോഷത്തിന് നമ്മൾ തന്നെ ഉത്സാഹിക്കണം, മനസ്സിലെ സന്തോഷത്തിന്. അപ്പൊ ഇത് ദൈവണ്ട അതിമനോഹരായിട്ട് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അപ്പൊ ഇങ്ങനെ മുടിയുള്ളവരെല്ലാം പെട്ടെന്ന് പോയ ശരി എന്താ ഈ ഹെയർ മേക്കോവർ വന്നാട്ടോ. ആശാത്തി പറയുന്നത് ആദ്യമായിട്ടാട്ടോ ഞാൻ ഹെയർ ചെയ്യണേന്ന്. ഞാൻ ആദ്യമായിട്ടല്ലേ എല്ലാ കാര്യം ചെയ്യണേ. ഇത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കാര്യമാണ്. പിന്നെ തലേന്ന് കെളുത്ത് വരുമ്പോൾ നമുക്ക് ആ പഴയ മോച്ചായി ഇഷ്ടപ്പെടില്ല, എല്ലാവരും റീയടിക്കാൻ വരും. പിന്നെ ഒരു മുടി പോലും പോലെ ഇരട്ടി മുടിയാകും നന്നായിട്ട്. പണ്ട് എങ്ങനെ തിക്നസ് ഉണ്ടായിരുന്നു ആ അവസ്ഥയിട്ട് വരുള്ളൂ, അതേ കൂടുതൽ തിക്നസ് കിട്ടില്ല. പക്ഷെ ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ കഴിച്ചാൽ, മൾട്ടി വിറ്റാമിൻ കഴിക്കുമ്പോൾ ഹെൽത്ത് മുഖത്തേക്ക് കയറും. അതാലും മുടി തന്നെ ആരോഗ്യമുള്ളവൻ്റെ തെളിവാണ് മുടിയും എല്ലാം നല്ല പറയണത്. അപ്പോൾ നമുക്ക് ആ ആരോഗ്യത്തിലേക്ക് വരും മൾട്ടിവിറ്റാമിൻ കഴിക്കുമ്പോൾ. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാല് അതിമനോഹരാകുന്ന കാഴ്ച ഒരു 4 മണിക്കൂർ ഇപ്പോൾ കാണാതെ ഇത് എപ്പോഴും പൊട്ടിയൊക്കെ ഇരിക്കുക, നിറച്ച് പൊട്ടി അതേണ്ടോ. ശരി ക്ലോസപ്പ് കാണിച്ചല്ലോ അല്ലേ. അപ്പോൾ ഈ പൊട്ടൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം D3 ഒന്നും കാണില്ല, ചിലപ്പോൾ കാണും. അപ്പോൾ വേറെ വല്ല വിറ്റാമിൻ്റെയൊക്കെ കുറവായിരിക്കും. അപ്പം D3 ടെസ്റ്റ് ചെയ്യാനായാലും മറക്കരുത്, D3 ഇല്ലെങ്കിൽ നമുക്ക് ഏത് വിറ്റാമിൻ കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല. ഇതൊക്കെ ഇപ്പോഴാണ് അറിയണേ. എൻ്റെയൊക്കെ പല്ലൊക്കെ പോയി, അത് കാരണം ഞാനിങ്ങനെ D3 ടെസ്റ്റ് യൂ ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ D3 കഴിച്ചോണ്ട് നിന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാത്ത വ്യക്തിയാണ്. എൻ്റെ പെങ്കൊച്ചു പറഞ്ഞു അമ്മ എന്തിനാ D3 ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട, അമ്മ ഞാൻ D3 ഗുളിക കഴിച്ചോ, D3 ഒക്കെ കുറവായിരുന്നു തോന്നും. പിന്നെയാണ് എപ്പോഴും നിങ്ങളോട് ടെസ്റ്റ് ചെയ്യാൻ പറയുകയാണോ നോക്കും. ഞാൻ പോയി ടെസ്റ്റ് ചെയ്തവരുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് പിന്നെയും മിനിമത്തിൽ താഴെയാണ് 25. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, അത്ര വില വട്ടപ്പുഞ്ചത്തിലായിരുന്നു കണക്കാക്കണം. അതല്ലേ വല്ലപ്പടിയും പോയി എല്ലാം കംപ്ലൈൻ്റ് ആയി. അപ്പോൾ D3 നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അതിൻ്റെ റേറ്റിൽ ഓർത്ത് വിഷമിക്കണ്ട. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, മൾട്ടി വിറ്റാമിൻ ഹീമോഗ്ലോബിൻ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇത് അതിമനോഹരാകുന്ന കാഴ്ച 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാവേ ശരിയെന്ന്.
ഈ മുടിയുടെ ഹെയർ മേക്കോവർ കഴിഞ്ഞ് മുടി കണ്ടാർന്നല്ലോ അല്ലേ. ഇപ്പൊ മുടി ഡാൻസ് ഒക്കെ കളിച്ചു തുടങ്ങി. ഇച്ചിരി വേണമെങ്കിൽ അറ്റമൊക്കെ വെട്ടാം, പക്ഷെ ഈ ചുരുണ്ട് ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. അപ്പം ആ മുടി ഇങ്ങനെ നിവർന്ന് നേരെ കാണുമ്പോൾ വെട്ടാൻ പോലും ഇഷ്ടമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വെട്ടണ്ടാന്ന്, പുതി മാറട്ടെ. ഇനി കുറേ കഴിഞ്ഞ് റീ അടിച്ചടിച്ചടിച്ചടിച്ച് നിവർന്ന് തന്നെ വന്നോളൂ. അപ്പം ഇപ്പം ആദ്യം ഒരു പുതിയല്ലേ, ഇത്രയും നീളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര ഒരു സൂപ്പർ ഇതല്ലേ. അപ്പം ഇതാണ് അടിപൊളി സെറ്റ്, ഭയങ്കര മനോഹരമായിട്ടല്ലേ ഇരിക്കണേ നോക്കി. അപ്പം അതീവ മനോഹരമായിട്ട് യേശുവിൻ്റെ കൃപയാ കിട്ടി. ഇനി ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഈ കമ്പനിയുടെ തന്നെ വേണം. പിന്നെ മൾട്ടി വിറ്റാമിൻ സിങ്കോവൈറ്റും ബയോട്ടിനും മാറി മാറി കഴിക്കണം. അത് കൂടാണ്ട് ബി3 ഒക്കെ ടെസ്റ്റ് ചെയ്യണം. ബി3 ഗുളികൾ ടെസ്റ്റ് ചെയ്യാണ്ട് കഴിക്കാമെന്ന് വെച്ചാലും ബി3 ഒത്തിരി താഴെയാക്കി കയറി വരാൻ ഒത്തിരി സമയം എടുക്കൂലേ. അപ്പം അതിൻ്റെ അതനുസരിച്ച് അവർ ഡോക്ടർമാർ ഗുളിക കൊടുത്തു. അപ്പോൾ ദേ ഉണ്ടോ എന്ത് പനി, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ പിന്നെ അതൊന്നും മറുപടി ഇല്ല. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുടി ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഏത് മനുഷ്യനും ഇഷ്ടപ്പെടുമല്ലോ, ഭയങ്കര ഒരു മഹാത്ഭുതമായിരിക്കുമല്ലോ. നമുക്ക് തന്നെ എൻ്റെ മുഖമൊക്കെ ഒത്തിരി മാറിയിട്ടോ, മുഖം കാണിക്കില്ലല്ലോ. ആളാ ചുരുണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ടിരുന്നിട്ട് ഇങ്ങനെ ആ മുടി വരുമ്പോൾ തന്നെ മുഖത്തിന് എന്ത് മാറ്റം വരും മനുഷ്യർക്ക്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് മുഖം ഒക്കെ കാണിക്കാണ്ട് നമ്മൾ പറഞ്ഞിട്ടാണ് ആര്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള മുടിക്കാരും ഒക്കെ ട്രീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആ പൊട്ടി പൊളിഞ്ഞ് വലിച്ച് ചീച്ചത് ചീറണമല്ലോ, ഇങ്ങനെ വലിച്ച് പൊട്ടിച്ച് ഒന്നും വേണ്ടെന്ന് ഇനിയൊക്കെ എല്ലാവരും ഇങ്ങനെ ട്രീറ്റ് ചെയ്തല്ലാണ്ട് നടക്കുകയുള്ളു. അപ്പം എല്ലാ കെയറൊക്കെ ഇങ്ങനെ നമുക്ക് ഫ്രീയാകും. പിന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ടാൽ നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മളിങ്ങനെ പോകുന്നു ഡ്രസ്സ് എടുത്തിട്ടാലും. അപ്പം ശരിയെന്നു ഈ ഹെയർ മേക്കോവറിന് വന്നതാണേ. ഇപ്പം ആ ശബ്ദയ്ക്ക് വിഷമം പറയുവാണ്, എനിക്ക് മുടിയൊന്നുമില്ലെന്ന്. നിങ്ങൾ കണ്ടു യേശുവിൻ്റെ കൃപ, ആ 4 മണിക്കൂർ കഴിയുമ്പോൾ മുടിയൊന്നുമില്ലെന്ന് പറഞ്ഞ ആൾ, ഓ ഇത്രയും മുടി എനിക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമാർ യേശുവമ്പുരാൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് പോകണേ പനങ്കളയൊക്കെ ആയിട്ടായിരിക്കും വന്നേ. മുടിയില്ലെന്നുള്ള വിഷമം മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ മുടിയുള്ള ആരും മുടിയില്ലെന്നോർത്ത് സങ്കടപ്പെടണ്ട. ദൈവ കൃപയാൽ അതിനൊക്കെ പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാൻ കുത്തി ദൈവമല്ലേ തന്നെ. എല്ലാത്തിൻ്റെയും മഹത്വം ദൈവത്തിനോ ഭാഗം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ മുടി പരസ്യത്തിന് വരുന്ന മുടിയാണെന്ന് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മുടി കണ്ടോ, നിങ്ങൾ ഞെട്ടിയില്ലേ? ഈ ചെയ്തയാണ് ഉടമസ്ഥയും ഞെട്ടി, ഞാനും ഞെട്ടി. അറ്റം വെട്ടിയില്ലട്ടോ, ഇച്ചിരി അറ്റമൊക്കെ വെട്ടിയാണെങ്കിൽ ഇച്ചിരിയുടെ ഉള്ളു തോന്നിയാൽ. ഇവിടുന്ന് ഈ മുടിക്കിടെ പ്രത്യേകത അടിയിട്ട് വരുമ്പോൾ ഒട്ടും ഉള്ളിലാക്കിയതിൻ്റെ ഇവിടെയൊക്കെ നല്ല തിക്കുണ്ട്. ഇവിടെ നല്ല തിക്കാണ് സ്റ്റാർട്ടിങ്ങിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നാ ഗുണം എന്ന് വെച്ചാൽ ഇനി ഈ മുടി നീണ്ടു വരുമ്പോഴും ഇതേ തിക്നെസ് കിട്ടും. അപ്പോൾ അടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടിയാൽ മതി. ഇനി ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോവില്ല. അപ്പം ഇങ്ങനെ ചുരുണ്ട് പ്രസ്തി കയറുന്ന വന്നാൽ അതിങ്ങനെ പൊട്ടി 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 പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അതൊരു വലിയ പ്രശ്നമാക്കാറുണ്ടാവും. അപ്പോൾ ഇത് ഇനി പൊട്ടൂല. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മുടി നീളോ ചെയ്യും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നീളിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം മേളിൽ നിന്ന് നാച്ചുറൽ വരുമ്പോൾ അത് എങ്ങനെയാണ് നീളനെ നമ്മളെ ബയോട്ടിനും സിങ്കോവൈറ്റും ഒക്കെ മാറി മാറി കഴിക്കണം. പിന്നെ ആഫ്റ്റർ കെയർ ഇവിടുന്ന് തന്നു വരുന്നത് അത് യൂസ് ചെയ്യണം. അത് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണത് നമ്മൾ ഷാമ്പു, ഇത് നമ്മൾ തന്നെ ഷാമ്പു യൂസ് ചെയ്യണമെന്നുള്ളൂ. അതിൻ്റെ പ്രൊസീജിയർ എല്ലാം അതുപോലെ യൂസ് ചെയ്യണമെന്നുള്ളൂ. എന്നാൽ തലയിൽ ഷാമ്പുവോ ഇതൊക്കെ ഇടാണ്ട് പറ്റുമല്ലോ. അപ്പം നമ്മൾ എല്ലാത്തിനും പരിഹാരം മറ്റേ നമ്മൾ സാധാ യൂസ് ചെയ്യണമെന്ന് പകരം അതിമനോഹരമായ സംഭവങ്ങൾ തന്നുകൊടുക. അതല്ല യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനും കഴിച്ചിട്ട് പനങ്കര ഉണ്ടായില്ലേ എന്നോട് ചോദിച്ചു. ഏത് മനുഷ്യനും പണ്ടത്തെ നമ്മുടെ നല്ല പ്രായത്തിലുള്ള മുടിയുടെ അവസ്ഥയായിട്ട് എത്തും കേട്ടോ. ഒരു മുടി പോലും പൊഴിയോ ഇല്ല, ഒന്നുമില്ല. മുടി സൂപ്പറാണ്. നിങ്ങൾക്ക് മുടിയില്ലെന്നുള്ള വിഷമം മാറും, ഇദ്ദേഹത്തിൻ്റെയും വിഷമം മാറും. ഇദ്ദേഹത്തിനൊരു ഇവിടെ വരെ മുടിയാകട്ടെ, വലിയ കൊതിയ അറ്റമൊന്നും വെട്ടിക്കാണ്ട് നീ ഉണ്ടോ നിറച്ച് മുടിയതേ കേട്ടോ. ഇഷ്ടംപോലെ മുടി നീ സൂപ്പറായിട്ട് നീ കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് തിക്കുണ്ട് കേട്ടോ. അപ്പം അത് ഉടനെ നീണ്ടു വരുമ്പോൾ അത് അതിമനോഹരമായിക്കോളും. അപ്പോൾ ഇഷ്ടപ്പെട്ട മുഖം കാണിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ നിർബന്ധിക്കേണ്ടല്ലോ. നമുക്ക് മുടി കണ്ടാൽ പോലെ ആൾക്കാരെ കണ്ട മുഖമൊക്കെ നല്ല രസമായിട്ടുണ്ട്. മുഖം കാണിക്കേണ്ടതാണ് അതിൻ്റെ. അപ്പം എന്നാ ചെയ്യുന്നത്? അപ്പം ഇങ്ങനെ മുടിയുള്ളവർ നിരാശപ്പെടാണ്ട്
മുടി ചെയ്യാൻ എല്ലാം അരിഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാ പരിഹാരമുണ്ട്. ഇപ്പൊ പല്ല് പൊട്ടിപ്പോയ ക്യാപ്പറുന്ന പോലെ തന്നെ മുടിക്കൊക്കെ പൊട്ടില്ല. നമ്മുടെ ഹെൽത്തിന്റെ പ്രോബ്ലം കൊണ്ട് ഇതെല്ലാം സംഭവിക്കണേ, അത് മസ്റ്റായിട്ടും പരിഹരിക്കണം. അപ്പൊ എല്ലാവരെയും ശുഭ്രാൻ അനുഗ്രഹിക്കട്ടെ. ശരി.